നമസ്കാരം. പാലക്കാട് റോഡിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഹാന്റെ കൊലപാതകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ തന്നെ കോൺഗ്രസും ശക്തമായി അപലപിക്കുന്നുവെന്ന് ആവർത്തിച്ച് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ വീണ്ടും. അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഒരു രക്തസാക്ഷിയെ സിപിഎം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അവരുടെ നിർഭാഗ്യത്തിന് സിപിഎം പ്രവർത്തകർ തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പറയാൻ ഇത്തവണ അവിടെ ഒരു ദൃസാക്ഷി ഉണ്ടായിപ്പോയി. ഈ കൊലപാതകത്തിൽ കോൺഗ്രസ് ആർഎസ്എസിനെതിരെ മിണ്ടുന്നില്ല എന്നാണ് സിപിഎമ്മിന്റെ ഒരു പ്രധാന പരാതി. ആർഎസ്എസ് ആണ് ഈ കൊല ചെയ്തതെങ്കിൽ അത് പറയേണ്ടത് സിപിഎം ആണ്. കൊലപാതകത്തിനെതിരെ അത് തുടർന്ന് സിപിഎം പ്രസിദ്ധീകരിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ആർഎസ്എസിന്റെ പേര് പറയാൻ ഭയന്നത് എന്തുകൊണ്ടാണെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സുധാകരൻ ആവർത്തിക്കുന്നത്. ആ പ്രവർത്തകന് വധഭീഷണിയുള്ള കാര്യം നേരത്തെ പോലീസിനെ അറിയിച്ചിരുന്നു അത്രേ. സിപിഎം പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ്. മുഖ്യമന്ത്രിയെ പോലെ ഞങ്ങളും അപലപിക്കുന്നു. കൊലപാതകത്തിൽ ബിജെപിക്ക് പങ്കില്ലെന്ന സുധാകരന്റെ പ്രതികരണം കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത പ്രതികരണം. ഇനി അദ്ദേഹം ഫേസ്ബുക്കിൽ പുതുതായി പോസ്റ്റ് ചെയ്ത കുറിപ്പ് വായിക്കാം. പാലക്കാട് സിപിഎം പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച തന്നെയാണ്. ആ പ്രവർത്തകന് വധഭീഷണിയുള്ള കാര്യം നേരത്തെ പോലീസിനെ അറിയിച്ചിരുന്നു. അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഒരു രക്തസാക്ഷി സിപിഎം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ കോൺഗ്രസുകാർക്ക് ഉറപ്പായിരുന്നു. അവരുടെ നിർഭാഗ്യത്തിന് സിപിഎം പ്രവർത്തകർ തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പറയാൻ ഇത്തവണ അവിടെ ഒരു ദൃസാക്ഷി ഉണ്ടായിപ്പോയി. ഈ കൊലപാതകത്തിൽ കോൺഗ്രസ് ആർഎസ്എസിനെതിരെ മിണ്ടുന്നില്ല എന്നാണ് സിപിഎമ്മിന്റെ പരാതി. അവരാണ് ഈ കൊല ചെയ്തതെങ്കിൽ അത് പറയേണ്ടത് സിപിഎം ആണ്. സിപിഎമ്മിന്റെ നേതാക്കളാണ് കൊലപാതകത്തിനെ തുടർന്ന് സിപിഎം പ്രസിദ്ധീകരിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ആർഎസ്എസിന്റെ പേര് പറയാൻ ഭയന്നത് എന്തുകൊണ്ടാണ്? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നുവെന്ന ഔദ്യോഗികമായി കരുതപ്പെടുന്ന പിണറായി വിജയൻ പോലും കൊലയാളികളുടെ രാഷ്ട്രീയം പറയാൻ ഭയക്കുന്നു. ഈ കൊലപാതകം ആർഎസ്എസ് ആണ് ചെയ്തതെങ്കിൽ എവിടൊക്കെ സിപിഎം പ്രതിഷേധ പ്രകടനം നടത്തി, എത്ര ആർഎസ്എസ് കാര്യാലയങ്ങൾ സിപിഎം തകർത്തു. പൊതുവെ കോൺഗ്രസിനെതിരെ അതാണല്ലോ സിപിഎമ്മിന്റെ രീതി. ഈ കൊലപാതകം ആർഎസ്എസ് ആണ് നടത്തിയതെങ്കിൽ പോലും പ്രതികളെ പിണറായി നിഷ്പ്രയാസം രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. പാലക്കാട്ടെ കൊലപാതകത്തെ പിണറായി വിജയനെ പോലെ തന്നെ ഞങ്ങളും ശക്തമായി അപലപിക്കുന്നു. അദ്ദേഹത്തിന്റെ ഗുരുതര അഴിമതിക്കും ജനം ചർച്ച ചെയ്യുന്നത് തടയാനാണ് AKG സെന്റർ ആക്രമണവും ഈ കൊലപാതകവുമൊക്കെ ആസൂത്രണം ചെയ്തതെങ്കിൽ അതൊന്നും വില പോവില്ലെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. നേരത്തെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഇക്കാര്യത്തിൽ പ്രതികരണമായി എത്തിയിരുന്നു. സിപിഎമ്മിനെ പിന്തുണക്കാതെ നിഷ്പക്ഷമായാണ് CPI പ്രതികരിച്ചത്. കൊലപാതകമുണ്ടായാൽ ഉടൻ തന്നെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ലെന്നാണ് കാനം പറയുന്നത്. സമാധാനം തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്ന് പോലീസ് തന്നെ കണ്ടുപിടിക്കട്ടെ എന്നും നിയമസഭയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊലപാതകങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെന്നും കാനവും ചൂണ്ടിക്കാട്ടിയിരുന്നു. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള.